தேவர் நீங்கள். பூமியிலெங்கும் சொர்க்கம் தீர்க்கும் தேவகாயகரே. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്, നിങ്ങൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഗാനം പാടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഒരു ദൈവഭക്തി നിറഞ്ഞ ഗാനങ്ങൾ പാടാൻ പറ്റുക, അത് കുറേ നാളായിട്ട് പാടിക്കൊണ്ടേയിരിക്കുക, ആ ദൈവത്തിനെ ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന ഗാനങ്ങൾ ദിനവും പാടാൻ കിട്ടുന്ന ഒരു ചാൻസ്, അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണല്ലേ. എത്ര എത്ര ദൈവത്തിന്റെ അനുഗ്രഹം അവരിലേക്ക് ഉണ്ടാവും. അവരുടെ കൂടെ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹം അവരുടെ കൂട്ടുകാരിലേക്കും അവരുടെ കുടുംബത്തിലേക്കും എല്ലാം അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇന്നും ഒരുപാട് ഒരുപാട് നല്ല ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ദാവീദിന്റെ കിന്നരങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഞാൻ ആരെ കുറിച്ചായിരിക്കും ഈ പറയാൻ പോണതെന്ന്. അതെ, നമ്മുടെ സ്വന്തം ജെറി മാഷ്, ശ്രീ ജെറി അമൽദേവ്. തൃശൂർ ചേതന മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പളും കർണാറ്റിക് മ്യൂസിക്കില് ക്രിസ്തീയ ഭാവവും കൂടെ നൽകി ഒരുപാട് ആയിരത്തിലേറെ കച്ചേരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം, നമ്മുടെ ചെറിയ അഹങ്കാരമായ നമ്മുടെ സ്വന്തം പോൾ പൂവത്തിങ്കൽ അച്ഛൻ, അച്ഛനും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങളിലൂടെ ഒരുപാട് ഗായികമാരെയും ഗായകന്മാരെയും, അതായത് ആ സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന ആ ഒരു ചെയറിലൂടെ മാന്യ പ്രേക്ഷകർ ഇതിനകം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് സെലിൻ ഷോജി, സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക്. ഇവിടെ വെറുതെ പാട്ട് പാടിയാൽ ആ പാട്ട് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ആ പാട്ട് പാട്ടാവണമെങ്കിൽ, അതിന് നമ്മുടെ കേൾവിക്ക് ഇമ്പം പകരുന്നതാവണമെങ്കിൽ കൂടെ നല്ലൊരു ഓർക്കസ്ട്രയും കൂടെ വേണ്ടേ. അതിനാണ് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഗുഡ്നസ് ബാൻഡ് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട്, നമ്മുടെ വേദിയിൽ എത്തുന്ന എല്ലാവർക്കും ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ഗുഡ്നസ് ബാൻഡ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദാവീദിന്റെ കിന്നരങ്ങളിലെ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ടീമിനെ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു ക്വയറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. എവിടെ നിന്നാണ്, എന്താണ്, ഏതിടവകയിൽ നിന്നാണ്, ആ പള്ളിയെ കുറിച്ചെല്ലാം നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ക്ഷണിക്കാം വളരെ സ്നേഹത്തോടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ആ ഒരു ക്വയർ. സെയിന്റ് ജോൺസ് മെത്രാപൊലീത്തൻ കത്തീഡ്രൽ ചർച്ച്, തിരുവല്ല. തിരുവല്ല അതിഭദ്രാസനത്തിന്റെ മെത്രാപൊലീത്തൻ കത്തീഡ്രലാണ് സെയിന്റ് ജോൺസ് കത്തീഡ്രൽ. 1930 മാർ ഇവാനിയോസ് തിരുമേനിയോടൊപ്പം കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ട തിരുവല്ലയിലെ വിശ്വാസികൾക്ക് ആരാധന നടത്തുവാൻ ബദനി ചാക്കോച്ചന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഷെഡ് നിർമ്മിച്ചു. കാലക്രമേണ ഇവിടെ കെട്ടുറപ്പുള്ള ദേവാലയം നിർമ്മിക്കപ്പെട്ടു. കൂടാരപ്പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം കൂടാരമാതൃകയിൽ ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ലാറി ബേക്കർ ആയിരുന്നു. പഴയ കൂടാരപ്പള്ളിക്ക് ബലക്ഷയം സംഭവിച്ചപ്പോൾ 2004 കൂടാരമാതൃകയിൽ തന്നെ പുതിയ മനോഹരമായ ദേവാലയം പണികഴിപ്പിച്ചു. തിരുവല്ല അതിഭദ്രാസനത്തെ ഈ കാലയളവിൽ നയിച്ച് കാലം ചെയ്ത 7 പിതാക്കന്മാരെ ഈ ദേവാലയത്തിൽ കബറടക്കിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യനാഥനോടൊത്ത് പ്രാർത്ഥിക്കാൻ നിത്യാരാധന ചാപ്പലും ഈ ദേവാലയത്തിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടിയാണ് എപ്പോഴും ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന മ്യൂസിക് ഷോ കാണുവാനായിട്ട് ഇടയാകുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ അത് മുടക്കാതെ കാണുവാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം അനേക ക്രിസ്തീയ ഗായക സംഘങ്ങൾക്ക്, ദേവാലയ ഗായക സംഘങ്ങൾക്ക് അവർക്ക് കൂടുതൽ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ തീർച്ചയായും ഈ ഒരു പ്രോഗ്രാം വളരെയേറെ അർത്ഥവത്താണ്. ഞങ്ങളുടെ ഈ ശുശ്രൂഷയിലൂടെ അനേക കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ടും പ്രൊഫഷണലായിട്ടും ഗാനരംഗത്ത് വളർന്നു വരുന്നതിനും ആത്മീയമായിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി വളരുന്നതിനും ഇടയായി തീർന്നിട്ടുണ്ട്. ഇടവകയുടെ തിരുക്കർമ്മങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ദൈവത്തെ പാടിസ്തുതിക്കുന്ന സെയിന്റ് ജോൺസ് ക്വയർ ഇടവകയുടെ സ്വത്താണ്.
സ്വർഗീയ സൂനമേ പാവന സ്നേഹത്തിൻ പൂന്തങ്ങളെ പരിശുദ്ധ ദൈവത്തിൻ മാതാവേ. പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള വലിയൊരു ത്രില്ലിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. പ്രത്യേകിച്ചും നല്ല ജഡ്ജസിൻ്റെ നല്ല കമൻറ്റുകളും നല്ല പ്രോത്സാഹനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാവും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. തിരുവല്ല സെയിൻറ്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രൽ ദേവാലയ ഗായക സംഘത്തിന് ദാവീദിൻ്റെ കിന്നരങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം അച്ഛൻ. ആദ്യം പേര് പറയൂ. അച്ഛൻ എവിടുന്നാ വരുന്നത്? എന്റെ പേര് ഫാദർ ഐസക് പറപ്പള്ളിൽ. ഞങ്ങൾ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. തിരുവല്ല അധിപതിരാസനത്തിന്റെ കത്തീഡ്രലായ സെയിന്റ് ജോൺസ് കത്തീഡ്രൽ ഇടവാങ്ങളിലെ കൊയർ മെമ്പേഴ്സ് ആണ്. ഞാൻ അവിടുത്തെ വികാരിയച്ഛനാണ്. എന്റെ കൊച്ചച്ഛനാണ് അദ്ദേഹം. ബാക്കി കൊയർ മെമ്പേഴ്സ് ആണ് അവിടെ ഉള്ളത്. അച്ഛൻ അവിടുത്തെ വികാരിയച്ഛൻ ആന്ന് പറഞ്ഞു. ഒരു പള്ളിയിൽ നിന്നും അവിടുത്തെ ഗായക സംഘങ്ങരെ കൊണ്ടുവരുമ്പോ അവരുടെ കൂടെ ാണ് നിങ്ങൾക്ക് അവിടെ അല്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരൊക്കെ കൂടെ നിങ്ങൾ ഒരു ടീമായിട്ട് എത്ര നാളായി അച്ഛാ? ഇത് പള്ളി കയറായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഈ ഒരു സെയിം ടീം, ഇവര് കുറച്ച് കുട്ടികള് പുതുതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു 8-10 വർഷമൊക്കെ ആയിട്ട് പാടുന്നവരുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ 2-3 മാസമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് എത്താൻ എന്താ അച്ഛന്റെ അഭിപ്രായം നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച്? വളരെ നല്ല പ്രോഗ്രാം. അത് തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു മ്യൂസിക് ഷോയ്ക്ക് വേണ്ടി ക്ഷണിച്ച ഗുഡ്നസ് ടി വിയോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ദാവീദിന്റെ കിന്നരങ്ങൾ വാസ്തവത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ആത്മ സംതൃപ്തി, ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത് ഇതിൻ്റെ സംഘാടകരെയും ഒക്കെ, പ്രത്യേകിച്ചും വളരെ വിദഗ്ധരായ ജഡ്ജിങ് പാനൽ, ജെറി അമൃത് സാറിനെയൊക്കെ ഞാൻ ഒന്ന് കാണണോ, നേരിട്ട് കാണണമെന്ന് ധാരാളം പ്രാവശ്യം 1000 കണ്ണുമായി സാറിന്റെ പാട്ട് പോലെ തന്നെ ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോളസിന്റെ പാട്ടുകൾ പല പ്രാവശ്യം, സെലിന്റെ പാട്ടുകൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഞങ്ങൾക്ക് വന്നു നയിക്കാൻ, രമ്യ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം അവർക്കൊരു ഫുൾ സപ്പോർട്ടും ഒരു കോൺഫിഡൻസും കൊടുക്കാൻ ഞാൻ കൂടെ വരിക മാത്രമല്ല, കൂടെ നിന്ന് പാടാനും. അപ്പൊ രണ്ട് അച്ഛന്മാരും കൂടെ നിന്ന് പാടി ഇന്ന് ഇവിടുന്ന് 5 സ്റ്റാർസും കൊണ്ടൊക്കെയാ പോകുള്ളോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പാടുക, നല്ലതായിട്ട് പാടുക. ഇതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഞങ്ങളുടെ സഭയുടെ വിവിധങ്ങളായ ഗായക സംഘങ്ങൾക്ക് പൊതുവിൽ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും സുറിയാനി സംഗീതവുമായി ബന്ധപ്പെട്ട സഭയുടെ എല്ലാവിധമായ പ്രധാന പരിപാടികൾക്ക് ഗായക സംഘങ്ങൾ വർഷങ്ങളായിട്ട്, 10-30 വർഷമായിട്ട് തന്നെ ഞാൻ ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഭാഗ്യത്തിനിപ്പം ഞാൻ കത്തീഡ്രൽ ദേവാലയത്തിൽ വിചാരി ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഈ കുട്ടികളോടൊപ്പം അവർക്കൊരു വലിയ അവസരമാണല്ലോ എന്ന് വിചാരിച്ചുകൂടി ഞാൻ അതനുസരിച്ച് ക്രമീകരിച്ചു വന്നതാണ്. അപ്പൊ ഇവരുടെ പെർഫോമൻസിന്റെ ലെവലും നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അച്ഛൻ ആ പള്ളിയെ കുറിച്ചും കൂടെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് ഇനി ഗാനത്തിലേക്ക് പോവാം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ 12 രൂപതകളിലെ ഒരു രൂപതയാണ് തിരുവല്ല. തിരുവല്ല അധിപതിരാസനത്തിന്റെ കത്തീഡ്രലാണ് സെയിന്റ് ജോൺസ് കത്തീഡ്രൽ. അപ്പോ ഈ കത്തീഡ്രൽ ദേവാലയം വാസ്തവത്തെ അറിയപ്പെടുന്നത് സെയിന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയം എന്നതിനേക്കാൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കൂടാരപ്പള്ളി എന്നാണ്. അതൊരു കൂടാരത്തിന്റെ ഷേപ്പിലായിരുന്നു. അതൊരു പള്ളിക്ക് ഷേപ്പ് എന്നതിനേക്കാൾ ഏറെ ഒരു ഇന്ത്യൻ കൾച്ചർ, ഒരു ആർക്കിടെക്ചർ ഉപയോഗിച്ച് അദ്ദേഹം പണിതാണ്. അപ്പോ തിരുവല്ലയിൽ പോയാൽ നമ്മൾ എന്തായാലും ഈ കൂടാരപ്പള്ളി ഒന്ന് കാണണം അല്ലേ? ഈ ആ ഇടവകയിലുള്ള ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള കുറെ ഗായകർ ചേർന്നിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പ് തന്നെയാണിത്. അപ്പൊ എന്തായാലും അച്ഛൻ ഇന്നിട്ട് പാടാൻ പോകുന്ന ഗാനം അതേതാണ്? തരളിതമായൊരു ഹൃദയം. 2013 മാരാമൺ കൺവെൻഷനിൽ പ്രൊഫസർ മോഹൻ ജോസഫ് ലിറിക്സ് തയ്യാറാക്കി, അതുപോലെ തന്നെ അതിന്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ ചാക്കോ. അപ്പോ ആ ഒരു ഗാനമാണ് ഞങ്ങൾ ആദ്യമായിട്ട് പാടുക. എൻ്റെ ഒരു പ്രത്യേകത, ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അക്രോസ്റ്റിക് സ്റ്റൈലില് ഉണ്ടാക്കിയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാരുടെ ഒരു പ്രത്യേകതയായിരുന്നു അക്രോസ്റ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ എല്ലാ ലൈനിന്റെയും ആദ്യത്തെ ആൽഫബറ്റ് ഒന്ന് തന്നെ ആയിരിക്കും.
അപ്പോൾ ശ്രീയാനി സഭാപിതാക്കന്മാരുടെ പ്രത്യേകിച്ച് സൂഗീസ പോലുള്ള ബോഹൂസ പോലുള്ള ഗാനങ്ങളെല്ലാം ഈ അക്രോസ്റ്റിക് സ്റ്റൈലിലാണ്. അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള പാട്ടുകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട് പ്രസാദ കളഭം തൂകി പ്രകാശകിരണം വീശി പ്രഭാമയൻ, അങ്ങനെ തുടങ്ങുന്ന എല്ലാം പ്രാവച്ച്, അപ്പം ആ ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ് ഇത്. തരളിതമായൊരു ഹൃദയം എല്ലാം താ വെച്ച് ആരംഭിക്കുന്നു. അപ്പോൾ 3 മാസത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അധികം വൈകണ്ട, ഇവരുടെ ആ ഗാനം നമുക്ക് കേൾക്കാം. അച്ഛ, എല്ലാവിധ ആശംസകളും, എല്ലാവരും നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. ൂരാ
ചെറിയ ടെൻഷൻ ഉണ്ടാവും അല്ലേ? നല്ല കൂളായിട്ട് എല്ലാരും പാടി. ആരുടെയും മുഖത്തൊന്നും അത്ര ടെൻഷനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലാരും നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പാടുന്ന പോലെ ഫീൽ ചെയ്തു ഞങ്ങൾക്ക്. എന്തായാലും നമുക്ക് ഇനി ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. പൊളച്ച എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഗാനമായിരുന്നു. അച്ഛനും ടീമിനും പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ബ്യൂട്ടിഫുൾ, നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഗ്രേറ്റ് അറ്റംപ്റ്റ്. പ്രത്യേകിച്ച് അച്ഛനിവിടെ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, അക്രോസ്റ്റിക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു, നമ്മുടെ സുറിയാനി പാരമ്പര്യം, അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള പ്രഥമാക്ഷര പ്രാസം ഇതിൽ ഈ പാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഭക്തിഗാനത്തിൻ്റെ മാഷ് ജെറിമാഷ് ഇതിനൊക്കെ അധികാരികളോട് പറയാൻ പറ്റുന്ന ആളാണ്. കാരണം ഒരു പാട്ടിൻ്റെ അനുഭൂതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം ആ പാട്ടിൻ്റെ ലിറിക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് വെരി ഫണ്ടമെൻ്റൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു ലിറിക്സാണ്. അപ്പോൾ അത് കർണാട്ടിക് മ്യൂസിക്കിൽ സാധാരണ പറയും, ഒരു കൃതി എന്ന് വിളിക്കണമെങ്കിൽ പല്ലവിയിലും അനുപല്ലവിയിലും ദ്വിതീയാക്ഷര പ്രാസം വേണം, എന്നാലേ കൃതി എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ചിട്ടയായിട്ടുള്ള ഒരു രീതി ഈ പാട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് ഭംഗി അല്ലെങ്കിൽ ഡീപ്പ് ഡിവോഷൻ ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകം ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആദ്യത്തെ ഹമ്മിങ് ഒരു ഏഞ്ചലിക് ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മളിവിടെ ഒറിജിനലി ആ പാട്ടിന് ഹമ്മിങ് ഇല്ല, ഞാനുണ്ടാക്കിയ ഒരു ഹമ്മിങ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അച്ഛൻ്റെ മ്യൂസിക്കൽ ഇമാജിനേഷൻ ആണത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഡിവോഷണൽ മ്യൂസിക്കിൻ്റെ കോമ്പറ്റീഷനാണത്. അപ്പോൾ ദീസ് ഈസ് ട്രൂലി ഡിവോഷണൽ. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. പിന്നെ ബ്ലെൻഡിങ് ഓഫ് മ്യൂസിക് ആൻഡ് ലിറിക്സ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, തരളിതമായൊരു ഹൃദയം, ആ ഒരു എന്ന് പറയുക ഒരു സോഫ്റ്റ്നെസ് പാട്ടിനുണ്ടായിരുന്നു. അത് പാട്ടിൽ മുഴുവൻ ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ലെസ് ഓർക്കസ്ട്ര. അപ്പോൾ അത് ഈ വോക്കൽ മ്യൂസിക്കിനെ ഹൈലൈറ്റ് ചെയ്യും. ഡിവോഷണൽ മ്യൂസിക്കിൻ്റെ വലിയൊരു ക്വാളിറ്റി അതാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്. വോക്കൽ മ്യൂസിക്കിനെ ലിഫ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ലിറിക്സിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തരളിതമായൊരു ഹൃദയം തരിക, വേറൊന്നും ഡിസ്ട്രാക്ഷൻസ് ഇല്ല. ആ ഒരു ആശയം പ്രൊജക്ഷൻ വളരെ വളരെ ഡീപ്പാണ്. പിന്നെ എനിക്ക് തന്നെ സ്പർശിച്ച ഒന്ന് രണ്ട് വരികൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് തമസിൻ താണ്ഡവ മടിയാർക്ക്. അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊക്കെ, താണ്ഡവം അടിയാർ, അങ്ങനത്തെ നല്ല നല്ല എക്സ്പ്രഷൻസൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ നിന്നൊക്കെ കുറേ പോകുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചു വരവ് വളരെ സ്വാഗതാർഹമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതർവൈസ് നല്ല ഒരു സിംഗിങ് ആയിരുന്നു. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പൊളച്ച. മാഷേ, എനിക്ക് അച്ഛൻ പറയുന്നതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇറ്റ് വാസ് എ സോബർ ഡിവൗട്ട് സോങ്. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ ചെന്നാൽ ഒരു സൊബ്രയറ്റി, അതായത് ഒരു ഒരു സീരിയസ്നെസ്സോ നമ്മളെ ആകർഷിച്ച് എന്താ പറയുക, സമാധാനത്തോടുകൂടി ഇരുത്തുന്ന പാട്ടുകൾ നമ്മുടെ പള്ളികളിൽ ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലൗഡ് സ്പീക്കറിൻ്റെ ബഹളം കൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കണ്ണു പൊട്ടിപ്പോകുന്ന ടൈപ്പ് വോളിയം വെക്കുന്നത്. 1965 വത്തിക്കാൻ സുനഹദോസം നമ്മൾക്ക് ഒരുപാട് ഫ്രീഡം തന്നു, ലിറ്റേജിക്കൽ മ്യൂസിക്കിലും അതിലും ഇതിലുമൊക്കെ. പക്ഷെ നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു എന്ന് എനിക്കിപ്പോൾ ശക്തമായിട്ട് തെളിവോടുകൂടി പറയാൻ പറ്റും.
അപ്പോൾ അതിനൊക്കെ ഒരു തടയായിട്ട് ഇങ്ങനെയുള്ള അറ്റംപ്റ്റ്സ് വളരെ നല്ലതാണ്. ഇതൊരു ഉദാഹരണമായിട്ട് മറ്റുള്ളവരെടുത്ത് ഇതിനെ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അക്രോസ്റ്റിക് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ആര് കേട്ടിട്ടുണ്ടോ? അതെ, ഇവിടെ ശ്രീയാനി അതാണിതാണെന്നൊക്കെ പറയുന്നെങ്കിൽ ആരും എൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യത്തെ അച്ഛൻ ആരാപനം വളരെ നന്നായിട്ട് സജസ്റ്റ് ചെയ്തെങ്കിലും തീർച്ച ഒരു അണ്ടർലൈങ് ഡിഫക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും ആ എന്ന് പറയുന്നില്ല, എന്ന് പറയും അറിയാതെ. ഇപ്പൊ സിനിമാക്കാരെല്ലാവരും അങ്ങനെ പറയും, ആർക്ക് ആ എന്ന് പറയാൻ പറ്റുന്നില്ല. ആകാരമാണ് ഭാരതീയ സംഗീതത്തിൻ്റെ നട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. പാട്ട് തുടങ്ങുന്നത് തന്നെ നല്ല ആകാരം, ഈകാരം, ഊകാരം, ഓകാരം എന്നൊക്കെ പറയുന്ന ക്ലിയർ പ്യുർ വവൽസാണ്. മറ്റുള്ള ഭാഷകളെക്കാളും അതിരൂക്ഷമായിട്ട് സംസ്കൃതത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. സോ വി ഹാവ് ടു പ്രൊനൗൺസ് ദാറ്റ് ആ വെരി ക്ലിയർലി. അതൊന്ന് അച്ഛൻ നിങ്ങളെല്ലാവരും ഒന്നും കൂടി ആ എന്ന് പറയാം, മിശ്രത് എന്ന് പറയാതെ സ്റ്റാർട്ട് ചെയ്തേ. ക്ലിയർ ആയിട്ട് ഇപ്പം എനിക്ക് ആ എന്ന് കേൾക്കാൻ പറ്റി. ആദ്യം കേട്ട് ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഡൺ എ സൂപ്പർബ് ജോബ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷ്. സലീം, യെസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്, അതിലും മനോഹരമായിട്ട് തന്നെ നിങ്ങൾ പാടി. ഓക്കെ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഇതേപോലെയുള്ള ചെറിയ ചെറിയ സജഷൻസ് പറയാനുള്ളൂ. ഇതുപോലെ അകാരങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്, അത് താരകൾ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടത്, താരകൾ എന്ന് തന്നെ പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ സാന്ത്വനം എന്നാണ് പറഞ്ഞത്, അത് എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. ശരിക്കും പഠിക്കുന്ന സമയത്ത് അത് ജെറി സാറാണ് എനിക്കും പറഞ്ഞു തന്നത്. അതിൻ്റെ അക്ഷരം തന്നെ നായും തായുമാണ്, അപ്പം അത് സാന്ത്വനം എന്ന് തന്നെ പറയണം എന്ന് എനിക്ക് സാറാണ് പഠിപ്പിച്ചു തന്നത്. അതുതന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇനിയും പാടുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബന്ധിക്കാന്ന് പറഞ്ഞപ്പോൾ ബന്ധിക്കാന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനും എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ നല്ല സൂത്തിങ് ആയിട്ട് നല്ല രസമായിരുന്നു കേൾക്കാൻ. ആ ബാക്കിങ്ങോട് കൂടി കേൾക്കാൻ നല്ല രസമായിരുന്നു. അപ്പം ഇനിയും ഇതുപോലെ നല്ല പാട്ടുകളായിട്ട് വരണം. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സന്തോഷമായില്ലേ? എല്ലാവരും ഭയങ്കര റിലാക്സ്ഡ് ആയി, ഇപ്പം കൂടുതൽ റിലാക്സ്ഡ് ആയി. പക്ഷേ ഈ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് റൗണ്ട് ടൂയിലേക്ക് പോകുന്നതിന് മുമ്പേ റൗണ്ട് വണ്ണിൽ തന്നെ മൂന്ന് സെഗ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ കഴിഞ്ഞത് ഗ്രൂപ്പ് സോങ്. ഇനി ഒന്നൊരു ഡ്യുവറ്റ്, അത് ആരൊക്കെയാ പാടുന്നത്? ഒന്ന് മുന്നോട്ട് വരുമോ? നിങ്ങൾ ഏത് ഗാനമാ സെലക്ട് ചെയ്തിരിക്കുന്നത്? അച്ഛനാണോ പഠിപ്പിച്ചേ? ഞങ്ങള് പാടുമ്പോ ഡയറക്ഷൻസ് കൊടുക്കുകയും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. പാട്ട് സെലക്ട് ചെയ്തത് ഇവ തന്നെയാണ്? അവര് തന്നെ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എത്ര സ്റ്റാർസും കൊണ്ട് ഇന്നിവിടെ പോവാൻ പറ്റുമെന്ന് നമുക്ക് അറിയാനായിട്ട്. അപ്പോ നേരത്തെ പെർഫോമൻസിന് ഒട്ടും കോട്ടം തട്ടുന്നവണ് ആവരുത്. നല്ല രീതിയിൽ അതിനെക്കാട്ടിലും ഒരു പടിക്ക് മേളിലേക്ക് നിൽക്കുന്നതാവട്ടെ നിങ്ങളുടെ ഈ ഒരു ഡ്യുവറ്റ്. നന്നായിട്ട് പാടുക അച്ഛ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മഹിമയിൻ പ്രഭുതാൻ
മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യേശുവേ യേശുനാഥാ
നല്ല നല്ല പാട്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത രണ്ട് ഗാനങ്ങളും വളരെ നല്ല പാട്ടുകളാണെന്നു. നന്നായിട്ട് പാടിട്ടോ മാഷേ. എന്താ മാഷേ തോന്നണേ? വണ്ടർഫുള്ളി പെർഫോംഡ് സോങ് ആൻഡ് എ വണ്ടർഫുൾ സോങ്. As I said, there's a great sobriety. There is ശാലീനതയും സീരിയസ്നെസ്സും പള്ളിക്ക് അനുയോജ്യമായ ഒരു പാട്ട്. ലിറിക്സ് ഓൾസോ എക്സ്ട്രീംലി ആപ്റ്റ്. എൻ്റെ അതുള്ളൂ, ഞാനൊരു ഗുണം കണ്ടത് മഹിമയിൻ പ്രഭു എല്ലാ സ്റ്റാൻസിലും വരുന്നുണ്ട്, അതുപോലെ യേശുനാഥ എല്ലാ സ്റ്റാൻസിലും വരുന്നുണ്ട്. ദിസ് ഈസ് എ കമ്പോസേഴ്സ് എബിലിറ്റി. ഒരു കോൺഗ്രിഗേഷൻ സിംഗിങ്ങിന് പറ്റുന്ന വിധത്തിൽ ഒരു പാട്ടിനെ രൂപീകരിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. ക്രിസ്ത്യാനിറ്റി ഫ്രം ദ ബിഗിന്നിങ് ഹാസ് ഇൻസിസ്റ്റഡ് ഓൺ ദിസ്. അതായത് തുടക്കം മുതൽ തന്നെ സഭയുടെ ചരിത്രത്തിൽ പാട്ടുകൾക്ക് ഇത്തരം വളരെ ചെറിയ ഗ്യാമറ്റിലായിരുന്നു, ചെറിയ റേഞ്ചിലാണ് പാട്ടുകൾ. അതെ, ഫണ്ടമെൻ്റലി ഇത് ഒരു ഗ്രൂപ്പ് സിംഗിങ്, കോൺഗ്രിഗേഷണൽ സിംഗിങ് ആൻഡ് ഭക്തി നിർഭരമായ ഒരു ആറ്റ്മോസ്ഫിയർ. എല്ലാ പാട്ടുകളും തന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹല്ലേലൂയയൊക്കെ പറയാമെങ്കിലും പൊതുവെ പള്ളിയിലെ പാട്ടുകളുടെ ആറ്റ്മോസ്ഫിയർ ഭക്തിയാണ്. നമുക്ക് ദൈവത്തോടുള്ള വിധേയത്വം കാണിക്കുക എന്നുള്ളതാണല്ലോ ഭക്തി. പ്രൊനൗൺസിയേഷൻ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി. ശൈലം എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. മലയാളികളായ നമുക്കൊരു ഒരു മടിയുണ്ട്. നമുക്ക് ഇവിടെ ചക്കയും മാങ്ങയൊക്കെ തന്നെ തന്നെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇങ്ങനെ മാവിൻ്റെ അടി പോയി കിടന്നാൽ മതി, മാങ്ങ വായിൽ വീഴും, മാവേ കയറേണ്ട ആവശ്യമില്ല. അത് എത്ര കൊല്ലമായി, 50,000, 1,00,000 കൊല്ലമായിട്ട് ഇങ്ങനെ നമ്മുടെ നാട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഇതെല്ലാം ഭക്ഷിച്ച് ഭക്ഷിച്ച് മടിയന്മാരായിപ്പോയി. അപ്പോൾ പ്രൊനൗൺസിയേഷനിൽ ആ മടി വന്നിട്ടുണ്ട്, സൂക്ഷിക്കണം. പിന്നെ നാഥ, അച്ഛനെപ്പോഴും പറയുന്നുണ്ട് നെഞ്ചത്തെന്ന് പറയണ്ട, അഥ രഥം എന്നാണല്ലോ, അതിൻ്റെ രഥം എന്ന് പറയുമോ, രഥം നാഥ ഥ ഇവിടുന്ന് പറഞ്ഞു. കോറസിൽ നിങ്ങൾ പാടുമ്പോൾ ഇപ്പം കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് പാടിത്തരും, യേശുനാഥ യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഇവിടം വരെ എത്തണം നിങ്ങളെല്ലാം. ലയനം എല്ലാം ഷോർട്ടായതുകൊണ്ട് നീ എൻ ദൈവം അത് ഷോർട്ടാണ്, ആശ്രയം ഷോർട്ടാണ്, യേശുനാഥ നീ എൻ ശൈലവും അതുപോലെ, എനിക്കോട്ട് നീ മാത്രമേ പോരാ, നീ മാത്രമേ ഡും അവിടെ ഇൻസ്ട്രുമെൻ്റ് കാര്യം. ഇങ്ങനെ ഓരോ ലൈനിൻ്റെ എൻഡിങ് എത്ര ബീറ്റ് വെക്കണമെന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് കോൺഷ്യസ് ആക്കി പാടിക്കണം. കൺഗ്രാറ്റുലേഷൻസ്, വെൽ ഡൺ. താങ്ക് യു മാഷേ. നന്നായി നിങ്ങൾ പാടി. മാഷ പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സിംഗിങ് ആദ്യകാലത്തൊക്കെ പറയുന്നത് അതൊരു ചാൻറ്റ് മാത്രമായിരുന്നാണ് പറയുന്നത്. ഒരു ചാൻറ്റ് എന്ന് പറയുമ്പോൾ 3-4 നോട്ട് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ മ്യൂസിക്കാണ് ചാൻറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ. ഇറ്റ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യന്
ആഴമായിട്ടുള്ള ഒരു ഈശ്വരാനുഭവം, ദൈവാനുഭവം കൊടുക്കുക എന്നുള്ളതാണ് കൊയറിൻ്റെ ധർമ്മം, അല്ലെങ്കിൽ കൊയറിൻ്റെ റോൾ എന്ന് പറയുന്നത്. അതിന് ജനങ്ങൾക്ക് ഒരു ഇൻസ്പിരേഷൻ, ആ സംഗീതത്തിലൂടെ അവരെ നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളിന്ന് പാടിയ പാട്ട് അതിന് വളരെ ആപ്റ്റാണ് നിങ്ങളത് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇതിൽ മാറി, അതുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ഹിംസ് അങ്ങനെയുള്ള, അതും വളരെ ലളിതമാണ്. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ആദ്യകാലത്ത് സഭയിൽ അനുവദിച്ചിരുന്നില്ല, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്രത്യേകിച്ച്. റിയലി കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ ഫിലിം മ്യൂസിക് ആൻഡ് ഡിവോഷണൽ മ്യൂസിക്. ഇപ്പോൾ ഡിവോഷണൽ മ്യൂസിക്, ആരാധനാ സംഗീതം എന്ന് പറയുന്നത് സിനിമാ ഗാനങ്ങളെ പോലെയാണെന്ന് ജനങ്ങൾ ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ദാവീദിൻ്റെ കിന്നരങ്ങൾ പോലെയുള്ള ഈ മനോഹരമായിട്ടുള്ള പരിപാടി അതിന് പുതിയൊരു മാനം കൂടി സൃഷ്ടിക്കാനുള്ള വലിയൊരു കടമ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതിനിത് നല്ല ഉദാഹരണമാണ് ഇന്ന് ഇവർ ഈ തിരുവല്ല കത്തീഡ്രൽ കോയർ. നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അതിലെ പാട്ട് നിങ്ങൾ നന്നായി പാടി. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേരെന്താ മോളെ? റിയ. റിയ നല്ല വോയിസാണ്, നല്ല ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല പവർഫുൾ വോയിസാണ്, നല്ല ഭാവിയുണ്ട്. പക്ഷേ എന്ത്, എനിക്ക് വേണമെന്ന് കുറച്ചൊരു ഇമോഷൻ കൂടുതൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. എവിടേക്ക് വന്നിട്ട് ചെറിയ സ്ലിപ്പുകൾ ഉണ്ടായി, ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസ്കറേജഡ് ആവേണ്ട. പക്ഷെ മോള് നന്നായി പാടി, നല്ല വോയിസാണ്, ഡീപ്പ് വോയിസ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൽ വോയിസിലും നന്നായി പാടി. പക്ഷെ ചില സമയത്ത് കൂടുതൽ ഇമോഷൻ കൊടുക്കുന്നുണ്ടോയെന്ന് ചെറിയൊരു സംശയം എനിക്ക്. അങ്ങനെ കൂടുതൽ ഇമോഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സിലബിൾസ് ക്ലാരിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇമോഷൻ വേണം, പക്ഷെ അതിനൊരു പരിധി നിശ്ചയിക്കണം. അല്ലെങ്കിൽ കേൾവിയിൽ നമുക്ക് ആ വാക്കുകളിലെ ക്ലാരിറ്റി എവിടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കുറഞ്ഞു പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പോളി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രണ്ടുപേരും പാടിയത്. നിങ്ങൾ ശരിക്കും ഭയങ്കര ലക്കിയാണ്. ശരിക്കും ഇതുപോലൊരു വലിയച്ഛനും കൊച്ചച്ഛനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, നിങ്ങളുടെ കൂടെ വരാനുണ്ട്, നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ. നിങ്ങൾ വളരെ ലക്കിയാണ്. അത് നിങ്ങളുടെ പാട്ടുകളിലും കാണാനുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും വോയിസ് നല്ല വോയിസാണ്. എനിക്ക് മോളുടെ വോയിസ് മോളിലേക്ക് പോയ സമയത്ത് കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തായിരുന്നു. ബെന്നിൻ്റെയും നല്ല വോയിസാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഫീൽ കുറച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി കുറവാണ്, കേൾക്കുമ്പോൾ ആ ക്ലാരിറ്റി കുറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഡിക്ഷൻ്റെ കാര്യത്തിൽ ആശ്രയം എന്ന് ആണ് കേട്ടത്, നീ എന്ന ആശ്രയം, അത് ആശ്രയം എന്ന് തന്നെ പാടണം. പിന്നെ വേറൊന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. നന്നായിട്ട് പാടി, നല്ലൊരു ഡിവോഷണൽ മൂഡ് ഞങ്ങൾക്ക് കിട്ടി, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you. Acha സന്തോഷമായോ? സന്തോഷമായി. ഇവരെല്ലാം മൂന്ന് ജഡ്ജസും പറഞ്ഞ പോലെ തന്നെ ഡിവോഷൻ ആണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഡിവോഷണൽ മ്യൂസിക്കിന് പ്യുവർലി ഡിവോഷൻ അതിനകത്ത് കൊണ്ടുവരുന്ന പാട്ടുകൾ, കുറെ പാട്ടുകൾ നമ്മൾ കേട്ടു, അതിനകത്തു നിന്നാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇതിനകത്തെല്ലാം ശരിക്കും ടിപ്പിക്കൽ ഡിവോഷൻ കുത്തി നിറച്ച് ഓരോ അക്ഷരത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എനിക്ക് എപ്പോഴും നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള മ്യൂസിക്. അതാണ് നമ്മൾ പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമോ തോറും അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാവുന്നു അല്ലേ. അച്ഛന്റെ ആ ഒരു അറിവാണ് ഇന്നിപ്പോ ഈ വേദിയിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും നല്ല നല്ല കമന്റ്സ്, നമ്മുടെ ജഡ്ജസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു കമന്റ്സ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ, അതായത് റൗണ്ട് വണ്ണിലെ രണ്ട് സെഗ്മെന്റ്സ് നിങ്ങൾ ഇതിനകം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇതോടെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാർസ് ഇന്ന് ഇവിടെ നിന്ന് തരും. അത് എത്രത്തോളം സ്റ്റാർസ് ആയിരിക്കും, നിങ്ങൾ എത്ര പ്രതീക്ഷിക്കുന്നേ, എത്ര വേണം? കറക്റ്റ് ആയിട്ട് നമ്മുടെ ജഡ്ജസ് ഇങ്ങ് തരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് മേടിക്കും, മേടിച്ചോണ്ട് പോക്കോളൂ. മാഷെ എത്ര സ്റ്റാർസ് കൊടുക്കാം ഇവർക്ക്? ഇവര് നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഇവര് അങ്ങേയറ്റത്തെ സ്റ്റാർസ് കൊടുത്ത പിന്നെ ഇവര് വളരില്ല, വളരില്ല. അതുകൊണ്ട് മനഃപൂർവ്വം കുറച്ചു കൊടുക്കുക. ചോദിച്ചിരുന്നെങ്കിൽ അവർ ഫൈവ് സ്റ്റാർസ് തന്നേനെ. എന്തായാലും ഇപ്പോ സെയിന്റ് ജോൺസ് ആ ഇടവകയിലുള്ള അവിടെയുള്ള ആ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുഡ്നെസ് ചാനലിലൂടെ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഇവർക്ക് ഇത്ര മനോഹരമായിട്ട് പാടാൻ സാധിച്ചത്. വീണ്ടും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവുക, ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുക. ഈ വേദി നിങ്ങൾക്കായിട്ട് ഒരു സെഗ്മെന്റും കൂടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പോയിട്ട് വരൂ അച്ഛാ, നമുക്ക് കാണാം. താങ്ക് യു. ായ
ദാവീദിന്റെ കിന്നരങ്ങളിലെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത പെർഫോമൻസ് അത് സോളോ പെർഫോമൻസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇതിനു മുന്നേ ആ ഒരു ക്വയർ, ആ ഒരു മെമ്പേഴ്സ് ഈ വേദിയിലെത്തി അവരെ എത്രയൊക്കെയോ സ്റ്റാർസും കൊണ്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അത് ആരാണ് അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ്റെ ആണോ, എന്റെ അടവകയിലെ ആളാണോ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതെ, ചിറായിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് റോസ് ചേർച്ചിൽ നിന്നും ബിബിൻ. ബിബിനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സോളോ പെർഫോമൻസിലേക്ക് വെൽക്കം ചെയ്യാം. സെയിന്റ് റോസ് ചർച്ച് ചക്കരക്കടവ് ബലിവേദിയിൽ സ്നേഹസ്വരൂപനാം നാഥൻ എന്ന് തുടങ്ങുന്ന ഗ്രൂപ്പ് ഗ്രൗണ്ടിലെ ഇവരുടെ ആലാപനം പ്രാർത്ഥനാ നിർഭരവും ഹൃദയസ്പർശിയുമായിരുന്നു. ഡ്യുവറ്റ് ഗ്രൗണ്ടിലെ അൾത്താരയിൽ ഉദിച്ച ദിവ്യ തേജസ്സേ എന്ന് തുടങ്ങുന്ന ഗാനവും വിധികർത്താക്കളിലും ഏറെ മതിപ്പുളവാക്കി. അൾത്താരയിൽ പൊതിച്ച ദിവ്യ തേജസ്സേ വരിക വരിക എന്നിൽ വാഴുവാരിനെ നിന്റെ. ഈ ഗാനങ്ങൾക്ക് ഇവർ നേടിയ ഗ്രേഡ് A4 സ്റ്റാർ. ഇന്ന് സോളോ പെർഫോമൻസിനായി എത്തിയിരിക്കുന്ന ചക്കരക്കടവ് സെയിന്റ് റോസ് ദേവാലയ ഗായക സംഘത്തിലെ ബിബിന് ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക് സ്നേഹസ്വാഗതം. സെയിന്റ് റോസ് ചേർച്ചിൽ നിന്നും ആ ഇടവകയിൽ നിന്നുമാണ് ബിബിൻ ഇപ്പോ എത്തിയിരിക്കുന്നത്. ബിബിൻ ഇതിനു മുന്നേ ഇവിടെ എത്തി നിങ്ങള് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു, ഡ്യുവറ്റും ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ആദ്യത്തെ റൗണ്ടിലെ. അത് ബിബിൻ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. BSc ഹോട്ടൽ മാനേജ്മെന്റ് ഫൈനൽ ഇയർ പഠിക്കുന്നു. എവിടെ? പറവൂർ, നോർത്ത് പറവൂർ. ആ ഓക്കെ. ബിബിൻ എത്ര നാളായിട്ട് നിങ്ങളുടെ ഇടവകയിൽ ഇങ്ങനെ പാടുന്ന കൂടെ അവരുടെ കൂടെ ഉണ്ട്? ക്വയറിലായിട്ടൊരു 5-6 കൊല്ലമായി. അപ്പൊ എപ്പോഴും അവിടുന്ന് എന്തെങ്കിലും ഇതേപോലെ ഒരു ഒരു സോളോ പെർഫോമൻസിന് എന്തെങ്കിലും വേണമെങ്കിൽ ആ ഇടവകയിൽ നിന്നും എപ്പോഴും എല്ലാരും സജസ്റ്റ് ചെയ്യുന്ന പേര് ബിബിൻ ആണോ? അങ്ങനെയല്ല, പാടുന്നൊരൊത്തിരി പേരുണ്ട്, അതിലൊരാള് മാത്രം. അപ്പൊ ഈ പ്രാവശ്യം എന്തുകൊണ്ട് ബിബിൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടി? എന്തുകൊണ്ട് അവര് ബിബിനെ സെലക്ട് ചെയ്തു ഈ ഒരു വേദിയിലേക്ക്? അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവര് പറഞ്ഞു, ഞാനത് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലേക്കുള്ള ഇന്ന് പാടാൻ പോകുന്ന ഗാനം ഏതാ? അറിയാലോ ബിബിന്, A സ്റ്റാർ മുതൽ A5 സ്റ്റാർസ് വരെയാണ് നിങ്ങളുടെ പെർഫോമൻസ് അരിച്ചിട്ട് ഇവിടുന്ന് നമ്മുടെ ജഡ്ജസ് നൽകുക. അപ്പോ നേരത്തെ 4 സ്റ്റാർസും കൊണ്ട് പോയതാണ്. അന്ന് കൂടെ എല്ലാരും ഉണ്ടായിരുന്നു, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഒറ്റയ്ക്ക് വരെയാണ്. ഒറ്റയ്ക്ക് വന്നു എന്ന് വെച്ചിട്ട് സ്റ്റാറിന്റെ ഇത് കുറയ്ക്കരുത്. നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാനായിട്ട് ഇവിടുന്ന് 5 സ്റ്റാർസും കൊണ്ട് വേണം പോവാൻ. അപ്പൊ നന്നായിട്ട് പാടുക, നന്നായിട്ട് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു തരാൻ പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിവ്യകാരുണ്യമേ എൻ്റെ ഈശോ
ബിബിനോട് ഇങ്ങനെ ആരും സംസാരിച്ച് കാണില്ലായിരിക്കും. ഞാൻ പല പാട്ടുകാരെയും കേൾക്കുന്ന ആളാണല്ലോ, പാടിക്കുന്ന ആളാണ്. അപ്പോ ബിബിൻ പൊതുവെ പിടിച്ചാ പാടുന്നത്. ഓ ക്രൂശിതനേ എന്നല്ലേ ഞാൻ പാടുന്നത്. ഓ ക്രൂശിതനേ ഇങ്ങനെയാണ്, ബട്ട് ഞാൻ കേൾക്കുന്ന ഓ ക്രൂശിതനേ ഇങ്ങനെയാണ് കേൾക്കുന്നത്. മൈക്കിൽ നിന്ന് വളരെ ദൂരെ നിന്ന് പാടുന്നത്. അപ്പൊ ഇതിനെ ഞാൻ പിടിച്ച് പാടുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണോ? പാടും മനഃപൂർവ്വമാണോ ഇത്? അല്ല, പാടുന്നത് ഇച്ചിരി കൂടി തുറന്ന് പാടാറുണ്ട്. ആ പാട്ട് ഇച്ചിരി ആ ക്രൂശിതനെ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒതുക്കിയാണ് അവിടെ പാടുന്നത്. പക്ഷെ അത് പാട്ടിന്റെ ത്രൂ ഔട്ട് ഞാൻ മെയിൻറ്റെയിനിങ് തുടക്കം മുതൽ അവസാനം വരെ ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ സജഷൻ ഇതാണ്, ടു ഇംപ്രൂവ് യുവർ സിംഗിങ്. അതുകൊണ്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, യു ഓൾവേസ് ഹാഡ് ഓൺലി വൺ ഭാവം തുടക്കം മുതൽ അവസാനം വരെ, ഒരു സോഫ്റ്റ് ഭാവം മാത്രമേ ഞാൻ കണ്ടു, വേറെ ഭാവങ്ങൾ വന്നില്ല. എൻ്റെ ജഡ്ജ്മെൻറ്റ്. സോ നിങ്ങൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒഴുക്കും അതിൻ്റെ ഭംഗിയും മാത്രം നോക്കിയാൽ പോരെ, ഇതിൻ്റെ അകത്ത് വല്ല കഴമ്പുണ്ടോ
നമ്മുടെ വിശ്വാസവുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. എവറിഥിങ് വാസ് ഗുഡ്. ദിവ്യൻ നന്നായി പാടി, നല്ല ശബ്ദമാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ? അത് എൻ്റെ ഒരു എളിയ അറിവനുസരിച്ച് പാട്ടിനെ പറ്റിയതല്ല, മസിൽസിന് വളരെയധികം ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കും മസിൽസിന്, പ്രത്യേകിച്ച് നെക്ക് ഏരിയയിലൊക്കെ. വോയിസ് സയൻസിൽ, വോയിസ് പ്രൊഡക്ഷൻ സയൻസിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് അത്ര നല്ലതല്ല എന്ന് പറയാം സിംഗേഴ്സിന്. അപ്പം അതുകൊണ്ട് നല്ല പ്രൊഫഷണൽ വോയിസാണ്, വോയിസിൽ നല്ല ഫീലുണ്ട്, നന്നായിട്ട് പാടി. നമ്മളിപ്പോൾ ഇത് പറയുന്നതൊക്കെ ഇനി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസാണ്. എനിക്ക് ഒന്ന് രണ്ട് സജഷൻസ് ഉണ്ട്. ഈ ഓപ്പൺ സിംഗിങ്ങിന് ഇപ്പോൾ ജെറി മാഷ് പറഞ്ഞതുപോലെ ആ ഓ ക്രൂശിതനെ എന്നൊക്കെയുള്ളത് ഒരു ഒരു ലിഫ്റ്ററിലൊന്ന് ചെയ്ത് നോക്കാൻ പറ്റും. മുക്കി കൂടെ ശ്വാസം എടുത്തിട്ട് ഓ ക്രൂശിതനേ, അപ്പോൾ വിബ്രാറ്റോ കുറച്ച് കയറി വരും. അത് ഈ ലൈറ്റ് സിംഗിങ്ങിന്, പ്രത്യേകിച്ച് ഡിവോഷണൽ സിംഗിങ്ങിന് നല്ലതാണ് വിബ്രാറ്റോ. ക്ലാസിക്കൽ നല്ല ഇവിടെ അല്ല, അപ്പോൾ വിബ്രാറ്റോ കമ്പം കുറച്ച് നല്ലതാണ്. അപ്പോൾ അത് വരാനായിട്ട് കുറച്ചുകൂടി ബ്രീത്തിങ് ബെറ്റർ ആവും. ഓ പാടി നോക്കി, ഓ ക്രൂശിതനേ, കുറച്ചും കൂടി തുറക്കാം, ഇനി തുറക്കില്ല. ഓ ഓ ക്രൂശിതനേ എന്നിൽ വന്നു വാഴണമേ, ഓ സ്നേഹനിധേ എന്റെ ഉള്ളിൽ വാഴണമേ. എന്ത് രസാ കേക്കാൻ, എന്ത് രസായി പാടിയെന്ന് അറിയപ്പോ, നല്ല ശബ്ദം. അച്ഛന്റെ ഒക്കെ ഒരു ഗ്രൂമിങ് കിട്ടിയാലുണ്ടല്ലോ, എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയെങ്കിലും ഒക്കെ പോളച്ചിലൂടെ കുറച്ചു പേർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടുന്നത്. ഐ മീൻ ഇങ്ങനെ ഒരു നേരിട്ട് ഇതൊക്കെ കേൾക്കാനും. താങ്ക് യു പോളച്ച. സലീം, ബിബിൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബിബിൻ പാടുന്നത്. ഇപ്പോ അത് ഭയങ്കര രസായി. ആദ്യം പാടിയപ്പോ ആ ഒരു പിടുത്തം അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ശ്രുതി എല്ലാം കറക്റ്റ് ആണ്, എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്. ഭയങ്കര രസമായിരുന്നു, നല്ല റൗണ്ടഡ് വോയിസ് ആയി. ഇനി എപ്പോഴും ഇങ്ങനെ പാടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ദിവ്യ, അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പലരും എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ദിവ്യ എന്ന് പറയണേ. അത് ദിവ്യ എന്ന് തന്നെ പറയുമ്പോഴാണ് അതിന്റെ ആ ഭംഗി. അത്രയൊക്കെ ഉള്ളൂ എനിക്കും പറയാൻ. നന്നായിട്ട് പാടി, ഇനിയും ഇതിലും നന്നായിട്ട് ഇതൊക്കെ നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിബിന്റെ പാട്ടുകൾ ഇനിയും കേൾക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സലീം, സന്തോഷമായല്ലോ. ഇനി നമുക്ക് ചോദിക്കാം വൈകാതെ, എത്ര സ്റ്റാർസ് ആണ് ഇന്ന് ഇവിടുന്ന് കിട്ടുക, കൊണ്ടാൻ പറ്റുകയെന്ന്. മാഷേ, എത്ര സ്റ്റാർസ് കൊടുക്കാം ബിബിന്? ബിബിൻ ഡിസേർവ്സ് A3 സ്റ്റാർസ്. A3 സ്റ്റാർസ്. അച്ഛാ, A3 സ്റ്റാർ. അപ്പോ ഇപ്പൊ അച്ഛൻ പറഞ്ഞ ആ ഒരു പ്രാക്ടീസ് ചെയ്യണം. ഇനി അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ കറക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ റൗണ്ട് 2 വരുമ്പോ അത് ബിബിൻ മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഇടവകയിലെത്തി കൂടെ പാടുന്ന എല്ലാവരും ഇതേപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ല റിസൾട്ട് നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പോ ഇന്ന് പോയിട്ട് വരൂ, നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കാണാം. ഓക്കെ, ബൈ. നമ്മുടെ ചാനലുകളിലും ഒരുപാട് മ്യൂസിക്കൽ റിയാലിറ്റി ഷോസ് ഉണ്ട്. പക്ഷെ ഇത്ര അധികം ഒരു ഒരു ഗ്രൂപ്പ് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമേ ഉള്ളൂ, അതായത് ദാവീദിന്റെ കിന്നരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദാവീദിന്റെ കിന്നരങ്ങൾ ഇന്ന് പ്രേക്ഷക മനസ്സ് ഇത്ര അധികം നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. 60 ഗ്രൂപ്പാണ്, അത്രയും ഇടവകയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ഓരോ ഗ്രൂപ്പിലും ഏകദേശം 10 to 15 വരെ ഗായകരുമുണ്ട്. അപ്പോ എത്ര പേരടങ്ങുന്നതാണ് അല്ലേ ഈ ഒരു ദാവീദിന്റെ കിന്നരകൾ എന്ന ഈ പ്രോഗ്രാം. ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനിരിക്കുന്നു പുതിയ കുറച്ച് മുഖങ്ങൾ കൂടി. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് കാണാം ദാവീദിന്റെ കിന്നരങ്ങൾ റിയൽ ലൈഫ് മ്യൂസിക് ഷോയുടെ അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും ബൈ. പക്ഷെ എപ്പോഴും ഒരു ഗ്രൂപ്പ് പാടി അടുത്ത ഗ്രൂപ്പ് വരുന്നത് വരെ നിങ്ങൾ ആ ആ ട്യൂൺ നീട്ടിപ്പിടിക്കണം.
ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഞങ്ങൾ ഇങ്ങനെ അലിഞ്ഞിരിക്കുകയായിരുന്നു ആ പാട്ടിൽ, ഭയങ്കര ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. നല്ലൊരു രസമായിരുന്നു കേൾക്കാൻ. ഈജില് മുന്നോട്ട് പോകും തോറും ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതകളുണ്ട്. നമ്മുടെ സിംഗിങ്ങിനെ അഫക്റ്റ് ചെയ്യാതെ അപ്പൊ നമ്മളത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പാടിയവർ നിങ്ങൾ.